buddies, welcome back to my channel. My channel is Dr. Buddy and my name is Dr. Rishmi. ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പെയിൻ അനുഭവപ്പെടും. പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജോയിന്റ് വെച്ചിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷവും നന്നായിട്ട് വേദന അനുഭവപ്പെടും. അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യാനായിട്ട് എണീക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും ചെയ്യാണ്ട് ഇനാക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴൊക്കെ ആ ഭാഗം മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പാടുണ്ടായിരിക്കും. പെട്ടെന്നൊന്നും മൂവ് ഉണ്ടാവത്തില്ല, നല്ല സ്റ്റിഫായിട്ടിരിക്കും. നമുക്ക് അനക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ സ്റ്റിഫായിട്ടിരിക്കും ജോയിൻസ് ഒക്കെ. അതുപോലെ തന്നെ എന്താണ് അടുത്തതെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി കുറയും. ഫ്ലെക്സിബിലിറ്റി കുറയുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈസിലി മൂവ് ചെയ്തുകൊണ്ടിരുന്ന കൈയായാലും കാലായാലും ബാക്കിലോട്ടൊക്കെ ടു ആൻഡ് ഫ്രോ മോഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നമുക്കെന്ന് പറയുമ്പോൾ കൈയൊക്കെ എന്താ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവാണ്ടിരിക്കും. ഇപ്പൊ ബാക്കിലോട്ട് എടുക്കാനായിട്ടായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് അനുഭവപ്പെടുന്ന നമ്മൾ മുടിയൊക്കെ കെട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൈ പൊക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് കൈ പൊക്കുക താക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈസിലി നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാണ്ടിരിക്കും. ഇപ്പൊ ബാക്കിലോട്ടൊക്കെ കൈ എടുക്കാന്ന് വിചാരിച്ചാലും തിരിക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ ആ ജോയിന്റ് ഒക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി ലോസ് ആവും. അതുപോലെ തന്നെ സ്വെല്ലിങ് ഉണ്ടാവും, ആ ഭാഗത്തായിട്ട് ജോയിന്റ്സിലൊക്കെ സ്വെല്ലിങ് ഉണ്ടാവും. അതുപോലെ ഒരു ബോൺ സ്പേഴ്സ് ഫോം ചെയ്യും എന്ന് പറയുമ്പോൾ അതൊരു ഗ്രോത്ത് ആണ്, ഗ്രോത്ത് പോലെ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഒരു ക്രിപ്പിറ്റസ് എന്ന് പറഞ്ഞൊരു സൗണ്ട്, അതൊരു സെൻസേഷൻ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ അവിടെ ജോയിന്റിന്റെ അവിടെ ഒക്കെ ഒരു പൊട്ടുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ സൗണ്ട്സ് കേൾക്കുന്ന പോലെ തോന്നും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടെങ്കിലോ വരുന്ന സിംപ്റ്റംസ് എന്ന് പറയുന്നത്. മറ്റൊരു റിസ്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാല് നമുക്ക് ഫ്രാക്ചേഴ്സ് ഒക്കെ വരാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം കോമൺ ആയിട്ട് എന്ന് പറയുമ്പോൾ ഒരു 20 ഏജസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെരി കോമൺ ആയിട്ട് ആഫ്റ്റർ ഒരു 45 ഇയേഴ്സ് തൊട്ടാണ് കാണുന്നത്.
പ്രോട്ടീൻസ് ആൻഡ് വൈറ്റമിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാണ്ടൊക്കെ ഇരുന്നാലും അതുപോലെ ആവശ്യത്തിന് നമ്മൾ നമ്മുടെ ബോൺസിന്റെ ഒക്കെ മൂവ്മെന്റ്സ് നന്നായിട്ട് നടന്നില്ലെങ്കിലും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ നമ്മുടെ ജോബ് ബേസ് ആയാലും ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലായിട്ടും നമ്മുടെ ജോയിൻസിന് ഉണ്ടാവുന്ന മൂവ്മെന്റിന്റെ കാര്യം കൊണ്ടും റിപ്പിറ്റേറ്റീവ് യൂസ് കൊണ്ടും അതുപോലെ ഫ്രാക്ചേഴ്സ് കൊണ്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് ഏജിന് വേണമെങ്കിലും ഇത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ കൂടുതലായിട്ടും വരുന്നത് ഓൾഡ് ഏജിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഫ്രാക്ചേഴ്സ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു, സ്പൈനിനും ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മൈൽഡ് ആയിട്ട് അവിടെ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയെന്ന് വെച്ചാൽ ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ വീക്ക്നെസ് ഉണ്ടാവും, നംബ്നെസ് ഒരു മരവിച്ച പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും അവിടുത്തെ ലോവർ ബാക്കിൽ. അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള പ്രഷർ കൊടുക്കുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇനി പ്രഷർ വന്നിട്ട് ഓവർ ആയി കഴിഞ്ഞാൽ, സിവിയർ ആയിട്ടുള്ള പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നെർവ്സ് അവിടെ അഫക്റ്റഡ് ആവുന്നുണ്ട് സ്പൈനൽ കോളത്തിൽ. അപ്പോഴെന്താ ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ബവൽ ആൻഡ് എന്താ പറയാ ബ്ലാഡർ കൺട്രോൾ പോവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സ്പൈനിന് വരുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് അവിടെ കാണിക്കുന്നത്. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാവുമ്പോൾ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്തായാലും ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈലില് ചേഞ്ചസ് ഒക്കെ വരുത്തുക, കാരണം ഈ ഇതുപോലത്തെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടുള്ള പ്രിവെൻഷൻ ഒക്കെ എന്തായാലും എടുക്കണം. ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഐസിങ്ങും മസാജിങ്ങും ഒക്കെ ചെയ്ത് നമുക്ക് ഇതൊന്ന് ഫസ്റ്റിലെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ ക്യൂർ ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ അതിൻ്റെതായ കുറെ മെഡിസിൻസും ഉണ്ട് ഇപ്പോൾ നോൺ സർജിക്കൽ ആയിട്ടുള്ള, ഇതൊക്കെ യൂസ് ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ വരാണ്ടിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് കൊടുക്കുക. മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡിൽ തന്നെയാണ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫുഡ് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഫിഷ്. ഫിഷ് ധാരാളം കഴിക്കുക, അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ ഫിഷ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ ഗാർലിക്കിൽ അടങ്ങിയിട്ടുള്ള ഡൈസൾഫൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന എൻസൈംസിനെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ആന്റി ഇൻഫ്ലമേഷനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ജിഞ്ചർ, ഇഞ്ചി യൂസ് ചെയ്യുക, കാരണം അതും ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പൊ നമ്മുടെ പെയിൻ ഒക്കെ ഇതേ കൊണ്ട് വരുന്ന പെയിൻസ് ഒക്കെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഒക്കെ വരാണ്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബ്രോക്കോളി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹാർട്ടിനായാലും അതുപോലെ നമ്മുടെ ബോൺസിനും വളരെയധികം യൂസ്ഫുൾ ഉള്ള ഒരു കാര്യമാണ് ബ്രോക്കോളി. ബ്രോക്കോളി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെയാണ്. അതുപോലെ അതിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും പ്രോട്ടീൻസും അതുപോലെ വൈറ്റമിൻ സി കെ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നമ്മുടെ വെജിറ്റബിൾ ആണ്. അത് ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, എന്തായാലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എപ്പോഴും നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തണം. അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും ഒക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ആന്റി ഇൻഫ്ലമേഷൻ ആയാലും ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാണ്ടിരിക്കാനായാലും ഒക്കെ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറീസ് ബെറീസ് ഇതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും നമുക്ക് വളരെയധികം ഗുണമാണ്. അതുപോലെ ബീൻസ്, ബീൻസ് എന്തായാലും അറിയാം നമുക്ക് പ്രോട്ടീൻ റിച്ച് കണ്ടന്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള കാൽഷ്യം ആയാലും പ്രോട്ടീൻ ആയാലും ഒക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ എന്തായാലും ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഒത്തിരി ഒത്തിരി അസുഖങ്ങൾ നമുക്ക് വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിനും നല്ലതാണ്. വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ റുട്ടീനിൽ എപ്പോഴും ആവശ്യമില്ലാത്ത ഫുഡ് ഐറ്റംസ് കഴിക്കാണ്ട് മിതമായ രീതിയിൽ ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തുക. അതുപോലെ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ബോൺസ് ആയാലും നമ്മുടെ ഓരോ ബോഡി പാർട്ടും ഹെൽത്തി ആയിട്ട് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിൽ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കട്ടെ. യൂസ്ഫുൾ ആവും, എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെയായിരിക്കും. താങ്ക് യു.